നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. പിണറായി പോലീസിന്റെ അതിക്രൂര അക്രമത്തിന് ഇരയായി ഓട്ടോ ഡ്രൈവർ. കൊല്ലത്തെ ഓട്ടോ ഡ്രൈവറെയാണ് പോലീസ് മർദ്ദിച്ചത്. സെപ്റ്റംബർ 3 രാത്രിയിലാണ് കൊല്ലം ചിന്നക്കട സ്വദേശിയായ നിതീഷിന് പോലീസ് മർദ്ദനമേറ്റത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ചിന്നക്കട കുമാർ തിയേറ്ററിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴായിരുന്നു മർദ്ദനമെന്നാണ് പറയുന്നത്. ലാത്തി കൊണ്ടുള്ള മർദ്ദനത്തിൽ നിതീഷിന്റെ കൈക്ക് പൊട്ടലേൽക്കുകയും ചെയ്തു. എന്നാൽ നിതീഷ് മർദ്ദിച്ചപ്പോൾ പ്രതിരോധിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ വിശദീകരണം. പരിക്കേറ്റതിന്റെ കാരണം മർദ്ദനമാണെന്ന് വ്യക്തമാക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് കോടതിയിൽ പോലീസ് നൽകിയില്ലെന്നും നിതീഷ് പറയുന്നു. മകനെ കാണാതായതോടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകാൻ എത്തിയപ്പോഴാണ് നിതീഷ് അവശനായി സ്റ്റേഷനിലുള്ളത് കണ്ടത്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താൻ അസിസ്റ്റന്റ് കമ്മീഷണറെ ചുമതലപ്പെടുത്തി. ജന്മനാ വിയർപ്പ് ഗ്രന്ഥികൾ പ്രവർത്തിക്കാത്ത രോഗം അലട്ടുന്ന വ്യക്തി കൂടിയാണ് നിതീഷ്. അതേസമയം കരുനാഗപ്പള്ളിയിൽ വിവരാവകാശ പ്രവർത്തകനെയും അമ്മയെയും വീട്ടിൽ കയറി ആക്രമിച്ച് റിട്ടയർഡ് SI സംഘവും. കരുനാഗപ്പള്ളി സ്വദേശി ശ്രീകുമാറിനെയും അമ്മയെയുമാണ് റിട്ടയർഡ് SI ചവറ സ്വദേശി റഷീദ് ഉൾപ്പെടെയുള്ള 5 സംഘം മർദ്ദിച്ചത്. ആക്രമണത്തിൽ ശ്രീകുമാറിനും അമ്മയ്ക്കും അക്രമം തടയാനെത്തിയ സമീപവാസിയായ സ്ത്രീക്കും പരിക്കേറ്റു. മൂവരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചൊവ്വാഴ്ച രാവിലെ 8 സംഭവം നടന്നത്. കമ്പിവടിയുമായി എത്തിയ റിട്ടയർഡ് SI റഷീദും സംഘവും വീട്ടിൽ കയറി ക്രൂരമായി മർദ്ദിച്ചെന്നാണ് ശ്രീകുമാർ പറയുന്നത്. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അടിയേറ്റ് ശ്രീകുമാറിന്റെ അമ്മ നിലത്ത് വീണ് കിടക്കുന്നതും കമ്പിവടിയുമായി റഷീദ് ആക്രോശിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. സംഭവത്തിൽ റഷീദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ബന്ധു ഉൾപ്പെടെയുള്ള 4 കണ്ടെത്താനും പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആശുപത്രിയിലുള്ള ശ്രീകുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം വധശ്രമം ഉൾപ്പെടെ ചുമത്തി ഇവർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.